ശാന്തമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. സാധാരണ നിലക്ക് കള്ളക്കടത്ത് തടയാൻ നിയോഗിക്കപ്പെട്ട കസ്റ്റംസ് ഉണ്ട്, അവരത് പരിശോധിക്കുകയും കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. പിന്നെ ഈ പാർസൽ സംസ്ഥാന സർക്കാരിൻ്റെ ഏതെങ്കിലും ഏജൻസിക്കാണോ വന്നിട്ടുള്ളത്? ഇവിടെ എല്ലാവർക്കും അറിയാവുന്നൊരു വസ്തുത എന്താ, അത് അഡ്രസ്സ് ചെയ്തത് UAE കോൺസുലേറ്റിലേക്കാണ്. അത് കൊണ്ടുപോയതോ അല്ലെങ്കിൽ വാങ്ങാൻ ആളുകൾ എത്തിയതോ UAE കോൺസുലേറ്റിൻ്റെ അധികാരപത്രം ഉപയോഗിച്ചുകൊണ്ടാണല്ലോ കാര്യങ്ങൾ നടത്താൻ നോക്കുന്നത്. ഇതിന് സംഭവിച്ച വീഴ്ചക്ക് സംസ്ഥാന സർക്കാരിന് എങ്ങനെ മറുപടി പറയാൻ കഴിയും? ഇത് UAE കോൺസുലേറ്റിലേക്ക് വരുന്നു, ആ UAE കോൺസുലേറ്റിൻ്റെ അധികാരപത്രം ഹാജരാക്കിയെന്നൊക്കെയാണ് കേൾക്കുന്നത്. ഇതിൽ നിങ്ങളെപ്പോലെ തന്നെയുള്ള അറിവല്ലേ സംസ്ഥാന സർക്കാരിനുള്ളൂ? സംസ്ഥാന സർക്കാരിനെങ്ങനെ അക്കാര്യത്തിൽ പ്രത്യേക രീതിയിൽ മറുപടി പറയാൻ കഴിയും? സംസ്ഥാന സർക്കാരിൻ്റെ ഏത് റോളാണ് ഇവിടെ വരുന്നത്? നമുക്കറിയാവുന്ന കാര്യമല്ലേ ഇതൊക്കെ. ഇനി ഈ പ്രശ്നത്തിൽ ഒരു വിവാദ വനിത ഉണ്ടായിട്ടുണ്ട്. ആ വിവാദ വനിതയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി എന്തെങ്കിലും ബന്ധം ഉണ്ടായിട്ടുണ്ടോ? ഒരു ബന്ധവുമില്ല. ഇവിടെ IT വകുപ്പുമായും ഇവർക്ക് നേരിട്ടൊരു ബന്ധവുമില്ല. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താ, IT വകുപ്പിന് കീഴിൽ നിരവധി പ്രോജക്റ്റുകളുണ്ട്. ആ പ്രോജക്റ്റുകളിൽ ഒന്നിൽ സാധാരണ അവരുടെ സാങ്കേതിക രീതി അനുസരിച്ച് സ്പേസ് സെല്ലിംഗ് അഥവാ മാർക്കറ്റിംഗ് ചുമതല, അതാണ് ഈ വിവാദ വനിതയ്ക്കുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അത് കരാറടിസ്ഥാനത്തിലാണ്. ഇതിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവരെ ജോലിക്കെടുത്തത് ഈ പ്രോജക്റ്റിൻ്റെ മാനേജ്മെൻറ്റ് നേരിട്ടല്ല. ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇന്നലെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്നുള്ളത്. ഇപ്പോൾ അതിൻ്റെ വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്, നിങ്ങളും അത് കണ്ടിട്ടുണ്ട്. ഇവരെ ജോലിക്കെടുത്തത് പ്ലേസ്മെൻ്റ് ഏജൻസി വഴിയാണ്. ഇത്തരം പ്രോജക്റ്റുകളിലേക്ക് ഈ രീതിയിൽ താൽക്കാലിക നിയമനം നടത്തുന്നത് അസ്വാഭാവികതയുള്ളൊരു കാര്യമല്ല. പല പ്രോജക്റ്റുകളിലും ഇത്തരത്തിലുള്ള പ്ലേസ്മെൻ്റ് ഏജൻസ് വഴിയുള്ള ജോലിക്കെടുക്കൽ നടക്കാറുണ്ട്. അതിൽ ഇവരുടെ ഇപ്പോഴത്തെ ചരിത്രമല്ല, അതിന് മുൻപിലത്തെ ചരിത്രം നോക്കുമ്പോൾ ഈ അടുത്തവർ അവരുടെ ചില പ്രവർത്തന പരിചയം കണക്കാക്കിയിട്ടുണ്ടാവും. ആ പ്രവർത്തന പരിചയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു റോളും വരുന്നില്ല, സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പങ്കും വരുന്നില്ല. എവിടെയാണ് അവർക്ക് പ്രവർത്തന പരിചയം ഉണ്ടായത്? ഒന്ന് UAE കോൺസുലേറ്റിൽ, UAE കോൺസുലേറ്റിൽ ചുമതലയുണ്ടായി. മറ്റൊന്ന് എയർ ഇന്ത്യക്ക് പങ്കാളിത്തമുള്ള എയർ ഇന്ത്യ സാറ്റിൽ. ഇതൊന്നും സംസ്ഥാന സർക്കാർ ബന്ധപ്പെടുന്ന സ്ഥാപനങ്ങളല്ലോ, സംസ്ഥാന സർക്കാർ നിയമിക്കുന്നതല്ലോ, സംസ്ഥാന സർക്കാരിൻ്റെ അറിവോടെയല്ലോ. ഈ സ്ഥാപനങ്ങളിൽ ഇവർക്ക് നിയമനം ലഭിക്കുന്നതിന് എന്തെങ്കിലും ശുപാർശ ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ശുപാർശ പരിഗണിച്ചാണോ ആ സ്ഥാപനങ്ങളിൽ ഇവരെ നിയമിച്ചത്? അന്നിപ്പോൾ എനിക്കറിയുന്ന കാര്യമല്ല, എങ്കിലും ആ നിയമന കാലമാണ് ഇവരുടെ എക്സ്പീരിയൻസായി ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ടത്
കേരള സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരു തട്ടിപ്പും ഇവിടെ ഉണ്ടായിട്ടില്ല. ഈ വനിത കേരള സർക്കാർ ഏജൻസിക്ക് വേണ്ടി ചെയ്ത ജോലിയിൽ എന്തെങ്കിലും തട്ടിപ്പ് നടന്നതായി പരാതിയും വന്നിട്ടില്ല. അപ്പോൾ കേരള സർക്കാരിന് ഈ ഉയർന്നു വന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരവാദിത്വവുമില്ല. സ്വർണ്ണക്കടത്ത് നടന്നു എന്നുള്ളത് ശരി, അത് അതിവിദഗ്ധമായി കസ്റ്റംസ് കണ്ടെത്തി എന്നുള്ളതും ശരി, അതിൻ്റെ പിന്നിലുള്ള ആളുകൾ ആരൊക്കെ അവരെ കണ്ടെത്തണമെന്നുള്ളതും ശരി, അതിൽ കേരള സർക്കാരിന് എങ്ങനെയാണ് ഉത്തരവാദിത്വം വരിക? ഇനി ഇത്തരത്തിലുള്ള ഏതെങ്കിലും ആളെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ എന്തെങ്കിലും നിലപാടെടുക്കുമോ? അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. കഴിഞ്ഞ 4 വർഷത്തെ പ്രവർത്തന അനുഭവം നോക്കിയാൽ ഈ സർക്കാരിനെക്കുറിച്ച് അങ്ങനെ ആർക്കും പറയാൻ കഴിയില്ല എന്ന്. ഒരു കുറ്റവാളിയെയും അതാരായാലും സംരക്ഷിക്കേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിനില്ല. അതുകൊണ്ടാണ് ഇന്നലെ തന്നെ പറഞ്ഞത്, ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് അന്വേഷിക്കുന്നുണ്ട്, ആ അന്വേഷണത്തിന് എല്ലാ പിന്തുണയും സംസ്ഥാന സർക്കാർ നൽകുമെന്നുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ എന്തെങ്കിലും സഹായമോ പിന്തുണയോ ആവശ്യമുണ്ടെങ്കിൽ അത് മുഴുവൻ ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ സന്നദ്ധമാണ്. ഇവിടെ ഒരു കാര്യം കൂടി നാം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഈ വനിതയുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു മുൻകാല ജോലി, ആ ജോലിയുമായി ബന്ധപ്പെട്ടൊരു കേസിൽ കേരള പോലീസിലെ ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളറിയാത്ത കാര്യമല്ല അത്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, എങ്കിലും അത് നമ്മൾ പൊതുവിൽ അറിയേണ്ട കാര്യമാണല്ലോ. എന്താ സത്യവാങ്മൂലം? ആ കേസിൽ ഇവരെ പ്രതി ചേർക്കാം എന്നാണ് ക്രൈംബ്രാഞ്ച് പറഞ്ഞിട്ടുള്ളത്. സർക്കാരിൻ്റെ എന്തെങ്കിലും താല്പര്യം ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രകടിപ്പിക്കുന്ന നിലയുണ്ടായി എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എത്ര നിഷ്പക്ഷമായുള്ള, കൃത്യമായി മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടാണ് ക്രൈംബ്രാഞ്ച് നൽകിയത്? ഇവിടെ ഇന്നലെ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് ഒരു മാന്യദേഹം പറഞ്ഞ കാര്യം അദ്ദേഹം പറഞ്ഞതിൻ്റെ ഭാഗമായി നിങ്ങൾ ആവർത്തിച്ചു. അത് ശരി, അതാണല്ലോ ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു രീതി. ചില പ്രത്യേക ഉദ്ദേശത്തോടെ ചില ആക്ഷേപങ്ങൾ ചോദിക്കുക, അതിൻ്റെ മേലെ നിങ്ങളാൽ കഴിയുന്ന ചോദ്യം നിങ്ങൾ ചോദിക്കുക, പിന്നെ മറ്റ് തരത്തിൽ എങ്ങനെയെല്ലാം ആളെ വികൃതമാക്കാൻ പറ്റും, അല്ലെങ്കിൽ മറ്റു തരത്തിൽ വികൃതമായി ചിത്രീകരിക്കാൻ പറ്റും, അങ്ങനെയും ഒരു സംഘം മാധ്യമരംഗത്തുണ്ടല്ലോ, അത്തരം ആളുകൾ ആ ജോലിയും നിർവഹിക്കുക. വസ്തുതയിലേക്കല്ല പോകുന്നത്, ആ ഉന്നയിച്ച കാര്യത്തിൻ്റെ മെറിറ്റിലേക്കല്ല പോകുന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന പരിശോധനയിലേക്കല്ല പോകുന്നത്. ആ പറഞ്ഞ കാര്യത്തിൽ, അങ്ങനൊരു കാര്യം ഉന്നയിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരുദ്ദേശമുണ്ടായിട്ടുണ്ടോ എന്ന കണക്കൂട്ടലിലേക്കും പോകുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസാണോ, ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചില ചിത്രീകരണങ്ങൾ നടക്കുകയാണ്. നിങ്ങൾ ഇപ്പം എന്നെ കേൾക്കുന്ന നിങ്ങളതിന് ഉത്തരവാദിയല്ല, എങ്കിലും അതും നമ്മൾ കാണുകയാണല്ലോ. ഇപ്പോൾ പൊതുസമൂഹത്തിൽ തെറ്റായൊരു ചിത്രം ഉയർത്തിക്കാട്ടാൻ വേണ്ടിയുള്ള ശ്രമം, എനിക്ക് പിന്നെ ഇതൊന്നും ഒരു പരിചയമില്ലാത്ത ഒരു കാര്യമല്ലാത്തതുകൊണ്ട് സാധാരണ ഇത്തരം കാര്യങ്ങളിൽ അത്രയധികം വേവലാതി എനിക്കുണ്ടാകാറില്ല. കാരണം ഇതുപോലുള്ള, ഇതിനേക്കാളും അപ്പുറമുള്ള പലതും നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളിൽ പലർക്കും അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞെന്താ, ഈ ചില നാക്കിന് ശക്തിയുണ്ട് എന്ന് വെച്ച് എന്തും വിളിച്ച് പറയരുതെന്നാണ്. ഇന്നങ്ങനെ പറയേണ്ട കാര്യമില്ല എനിക്ക്.
ഇന്നിപ്പോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരും വിളിച്ചില്ല എന്ന് വ്യക്തമാക്കിയത് കസ്റ്റംസ് തന്നെയാണ്. ഞങ്ങൾ ഏതെങ്കിലും സ്വാധീനം വെച്ചാണോ ആ വ്യക്തമാക്കലുണ്ടായത്? യഥാർത്ഥ വസ്തുത തുറന്നു പറയാനുള്ള ആർജവം അവർ കാണിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരും വിളിച്ചില്ല എന്ന്. അതോടെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കെട്ടുകഥയും പൊളിഞ്ഞില്ലേ? ഇതാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, നുണക്കഥകൾക്ക് വളരെ ചെറിയ ആയുസ്സേ ഉണ്ടാവും. ഈ കെട്ടിപ്പടുക്കുന്നവർ വിചാരിക്കും ഇതിങ്ങനെ പൊങ്ങി പൊങ്ങി പോവുകയാണെന്ന്. പെട്ടെന്നാണ് അതെല്ലാം ഇടിഞ്ഞു പൊളിച്ച് താഴെ വീഴുക. അതുതന്നെയാണ് ഈ കാര്യത്തിലും സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ ഉന്നതമായ മൂല്യമാണ് LDF സർക്കാർ എപ്പോഴും പുലർത്തിപ്പോകുന്നത്. അത്തരമൊരു സർക്കാരിനെ ഈ പ്രശ്നത്തിൽ വലിയ തോതിൽ വിവാദത്തിൽ ഇരയായ ഒരു വനിതയുമായി ബന്ധപ്പെട്ട് ശിവശങ്കറിനെതിരെ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നപ്പോൾ അതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ശിവശങ്കറിനെതിരെ നിയമപരമായി ഏതെങ്കിലും ആരോപണം ഇപ്പോൾ ഉയർന്നു വന്നു എന്നല്ല, പക്ഷേ പൊതുസമൂഹത്തിൽ ഈ വനിതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. അത്തരമൊരു വ്യക്തി ഈ ഘട്ടത്തിൽ ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുക എന്നത് ശരിയല്ല. അതുകൊണ്ടാണ് അത്തരമൊരു നിലപാടെടുത്തത്. ഇത് UDFന് ചിന്തിക്കാൻ കഴിയുമോ ഇത്തരമൊരു നിലപാട്? ഞങ്ങൾ സ്വീകരിച്ച ഈ നിലപാട് ഞങ്ങളെ മാറ്റി നിർത്തി UDFനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കാൻ അത് ചിന്തിക്കാൻ പോലും UDFന് കഴിയില്ല. അതാണ് നാം കാണേണ്ടത്. ഞാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്, ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ മാസങ്ങളിങ്ങനെ അടുത്തടുത്ത് വരുന്നു, ഇനിയൊരു വർഷമില്ല, മാസങ്ങളെ കണക്കേ പറയാനുള്ളൂ. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ പുകമറ ഉയർത്തി അങ്ങനെ സർക്കാരിനെ തളർത്തിക്കളയാം എന്ന ഉദ്ദേശമാണെങ്കിൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നാണ് അത്തരക്കാരോട് പറയാനുള്ളത്. ഇവിടെ ഉപ്പ് തിന്നവരാരാണോ അവർ വെള്ളം കുടിക്കട്ടെ. ഏതായാലും ഈ വനിതയെ സംബന്ധിച്ച് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ താല്പര്യപ്രകാരമല്ല, എയർ ഇന്ത്യയിലും UAE കോൺസുലേറ്റിലും അവരെത്തിയത്. അവരെ ആരാണ് ഈ സ്ഥലങ്ങളിലേക്ക് ശുപാർശ ചെയ്തത്? ഈ പറഞ്ഞ എയർ ഇന്ത്യ സേറ്റിലേക്ക് ആര് ശുപാർശ ചെയ്തു? കോൺസുലേറ്റിൽ ആരെത്തിച്ചു? ഇക്കാര്യത്തിലെല്ലാം വ്യക്തത വരട്ടെ. കോൺസുലേറ്റിൻ്റെ കാര്യത്തിൽ കോൺസുലേറ്റ് ജനറലിനോടൊപ്പം അവർ കോൺസുലേറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ നിരവധി പരിപാടികളിൽ അവർ പങ്കെടുത്തിട്ടുണ്ട്. അത് കോൺസുലേറ്റ് ജനറലിനോടൊപ്പമാണ്, കോൺസുലേറ്റിൻ്റെ പ്രതിനിധിയായാണ് വരുന്നത്. UAE കോൺസുലേറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ തലസ്ഥാനത്ത് വിവിധ പരിപാടികൾ നടന്നിട്ടുണ്ട്. UAE കോൺസുലേറ്റ് ആതിഥേയത്വം വഹിക്കുമ്പോൾ അവരതിൽ പ്രധാന റോളുണ്ടായിരുന്നു. അതിന് സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് ഉത്തരവാദിയാകുക? ഒരു ഇഫ്താർ പാർട്ടിയിൽ അവർ പങ്കെടുത്ത ഒരു ദൃശ്യം, അതിനോടൊപ്പം മറ്റൊന്ന് കൂട്ടിച്ചേർത്ത് മുഖ്യമന്ത്രിയോട് സ്വകാര്യം പറയുന്ന ഒരു മട്ടില് ഒരു ചാനല് കൃത്യമായ വ്യാജ വാർത്തയല്ലേ പ്രദർശിപ്പിച്ചത്? അതിനെതിരെയുള്ള നിയമ നടപടി വേറെ എടുക്കാം, പക്ഷേ അത് വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയോട് സ്വകാര്യം പറയുന്നുവെന്ന് പ്രചരിപ്പിച്ച പ്രതിപക്ഷ നേതാവിനെയും
ബി ജെ പി അധ്യക്ഷനെയും. എന്താ ചെയ്യാൻ, എന്താ നിങ്ങൾ കരുതിയത്? നിങ്ങളെപ്പോലെയുള്ള മാനസികാവസ്ഥയാണ് എല്ലാവർക്കും ഉള്ളത് എന്നാണ്. പല പഴയതും ഓർമ്മയിൽ വല്ലാതെ വരുന്നുണ്ടാവുമല്ലേ. അതിനെ ഇപ്പോൾ ഉള്ളവരെ കണ്ടിട്ട് കളിക്കണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കളങ്കപ്പെടുത്താൻ വലിയ ശ്രമമാണ്. വസ്തുതകളുണ്ടെങ്കിൽ ആ വസ്തുതകൾ അവതരിപ്പിക്കാം, പക്ഷേ വസ്തുതകളുമായല്ല മുന്നോട്ട് വരുന്നത്. പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം, ചിലർ വരച്ചു കാട്ടിയല്ലോ സോളാറിൻ്റെ കാലം. ഇതിനെ സോളാറിനോട് താരതമ്യപ്പെടുത്താനാണ് നോക്കുന്നത്. സോളാറിൻ്റെ കാലത്തെക്കുറിച്ച് മുഴുവനായിട്ട് നമ്മളിപ്പോൾ പരിശോധിക്കാൻ പുറപ്പെടണോ? എന്തായിരുന്നു എന്ന്? ദുർഗന്ധം വമിക്കുന്ന ചളിയിൽ മുങ്ങിക്കിടക്കുന്നവർക്ക് അതുപോലെ മറ്റുള്ളവരുമായി കാണണം എന്നാഗ്രഹമുണ്ടാകും. തൽക്കാലം ആ അത്യാഗ്രഹം സാധിച്ചു തരാൻ കഴിയില്ല, കാരണം ഞങ്ങൾ അത്തരം കളരിയിലല്ല പഠിച്ചു വളർന്നത്. ഇതിന് കാത്തിരിക്കുന്നവരോട് ഇതാണ് പറയാനുള്ളത്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടേതായ ഒരു സംസ്കാരമുണ്ട്. അത് യു ഡി എഫിൻ്റേതല്ല, യു ഡി എഫിൻ്റെ വഴിയുമല്ല. അതുകൊണ്ടാണ് നേരത്തെയും ഞാൻ ആവർത്തിച്ച് പറഞ്ഞത്, ഒരു തെറ്റായ നടപടിയും ഈ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകില്ല എന്ന്. ഇപ്പോൾ പ്രതിപക്ഷം സി ബി ഐ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഏത് അന്വേഷണം വേണമെന്ന് കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. ഏതന്വേഷണമായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ സമ്മതമാണ്. കാരണം ഇത്തരം തെറ്റ് ചെയ്യുന്നവരെ, കുറ്റവാളികളെ പൂർണ്ണമായി കണ്ടെത്തുക, അതിൻ്റെ വേരറക്കുക, ഇത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏത് അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്നതിനും ഒരു തടസ്സവുമില്ല. ഞങ്ങളതിനെ പൂർണ്ണമായി തന്നെ സ്വാഗതം ചെയ്യുന്നതാണ്. കേന്ദ്ര സർക്കാരാണ് ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത്. ഇക്കാര്യത്തിലൊന്നും സംസ്ഥാന സർക്കാരിനൊന്നും ചെയ്യാനില്ല. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് വ്യക്തമാക്കാനുള്ള കാര്യം. ഞാൻ കുറച്ച് കടുപ്പത്ത് പറയേണ്ടി വരും കേട്ടോ. ഞാൻ ഇത്രയും പറഞ്ഞ് രാമായണം മുഴുവൻ വായിച്ചിട്ടും രാമയും സീതയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയുന്നില്ല എന്ന് പറയുന്ന മട്ടിലല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? ഇതിന് സംസ്ഥാന സർക്കാരിനൊന്നും ചെയ്യാനില്ല. സംസ്ഥാന സർക്കാരിൻ്റെ പോലീസല്ല അന്വേഷിക്കുന്നത്, ഇത് മുഴുവൻ കേന്ദ്ര ഏജൻസിയാണ് അന്വേഷിക്കുന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. സംസ്ഥാന സർക്കാരിനൊരു തീരുമാനവും ഇക്കാര്യത്തിൽ എടുക്കാനില്ല. സംസ്ഥാന സർക്കാരല്ല ഏത് ഏജൻസി അന്വേഷിക്കണം തീരുമാനിക്കേണ്ടത്. അതാണ് ഞാൻ ഇത്രയും സമയം പറഞ്ഞു വന്നത്. ബാക്കി നമുക്ക് പിന്നെയാകാം. ശരി, പിന്നെയാകാം.